പ്രിയപ്പെട്ട സാധാരണക്കാരോട് ഇന്നലെ ഒരു കാര്യം ഞാൻ ഉണർത്തുകയുണ്ടായി. ഇസ്തിഗ്ഫാറിന്റെ വിഷയം എന്റെ ശബ്ദം കേൾക്കുന്ന ഒരുപാട് സാധാരണക്കാർ ഏതെങ്കിലും ഉസ്താദന്മാരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ കേട്ട് ജീവിതത്തിൽ കൊണ്ടുവന്നവരുണ്ടെങ്കിൽ അത് നിലനിർത്താനുള്ള തീരുമാനവും, ഇല്ലാത്തവരാണെങ്കിൽ ഇന്നു മുതൽ ഞാനത് ചെയ്യുമെന്ന ഒരു ഉറച്ച തീരുമാനവും എടുക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും പല സലാത്തുകള് വിക്റുകള് ഇതൊക്കെ മഹത്വങ്ങൾ മനസ്സിലാക്കി ചൊല്ലുന്നവർ ഇഷ്ടം പോലെയുണ്ട്, വേണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഏറ്റവും മർമ്മപ്രധാനമായത് നമ്മളിൽ പലവരും ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കാൻ ഇസ്തിഗ്ഫാർ. അതിനെ സംബന്ധിച്ച് വിശാലമായ ചർച്ചയിലേക്ക് ഞാൻ കടക്കുകയല്ല. ഒരൊറ്റ കാര്യം ഒരു 5-ോ 10-ോ മിനിറ്റ് കൊണ്ട്, അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് കൊണ്ട് നമുക്ക് നേടിയെടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു കാര്യം നിങ്ങളുടെ കൽബിൽ ഉറക്കാൻ വേണ്ടി ആമുഖമായി ഞാനൊരു കാര്യം പറയാൻ. മഹാന്മാര് ഇസ്തിഗ്ഫാറിനെ കുറിച്ചുള്ള കിതാബുകൾ എഴുതി അത് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ കാണാം, ഈ ഭൂമിലോകത്ത് നമ്മുടെ ജീവിതത്തിന് ഒരു വില ലഭിക്കണമെങ്കിൽ നമുക്കൊരു വിശ്വസ്തത വേണം അല്ലേ? അത് നമുക്കിന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് വിശ്വസ്തതയില്ലെങ്കിൽ ജീവിതത്തിന് ഒരു വിലയുമില്ല. ഇന്നത്തെ ഒരു അവസ്ഥ അതാണല്ലോ, വിശ്വസ്തത നഷ്ടപ്പെട്ടു. ഒരാൾക്ക് ഒരാളുടെ കൈ പിടിക്കാൻ പോലും ധൈര്യമില്ല. പിടിക്കരുത് എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ഇന്ന് ഞാൻ ഒരാളെ കണ്ടാൽ അദ്ദേഹത്തിന്റെ കൈ പിടിക്കാൻ എനിക്ക് ധൈര്യമില്ല, വിശ്വസ്തതയില്ല. അദ്ദേഹത്തിന്റെ ശരീരത്തിലെങ്ങാനും ഈ മഹാമാരി ഉണ്ടോ എന്നൊരു ഭയം, എന്റെ വിശ്വസ്തത അദ്ദേഹത്തിൽ നിന്ന് പോയിരിക്കുന്നു. അദ്ദേഹത്തിനും അതേ രൂപത്തിൽ തന്നെയാണ്. ഈ കൊറോണ വൈറസിനുള്ള ഏറ്റവും നല്ല മരുന്ന് അകലം പാലിക്കലാണ് എന്നാണല്ലോ ഇപ്പൊ ആരോഗ്യവകുപ്പൊക്കെയും പറയുന്നത്. വീട്ടിൽ ഒതുങ്ങിയിരിക്കുക, വൈദ്യം കൽപ്പിച്ചതും പാല് തനിക്കിഷ്ടം പാല് എന്ന് പറഞ്ഞ മാതിരിയാണ് ഈ വിഷയത്തിൽ ഇന്റെ കാര്യം. മുമ്പേ ഇഷ്ടം പെരയിലൊരു ഭാഗത്ത് ഇങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കുക, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പുറത്തു പോവുക. ഞാന് മുമ്പേ ആ ഒരു തീരുമാനക്കാരനാണ്, ഇരിക്കട്ടെ. പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, അകലം പാലിക്കാന്ന് പറയുമ്പോ യഥാർത്ഥത്തിൽ ഈ അകലം പാലിക്കേണ്ടത് എങ്ങനെയാണ്? ഞാനൊന്നും സാന്ദർഭികമായി എന്റെ മെയിൻ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് പറയാൻ, ഞാൻ ഒരാളെ കാണുമ്പോ ഞാൻ ചിന്തിക്കണം അദ്ദേഹം ഒരു കൊറോണ വൈറസ് ബാധിച്ചവനല്ലെങ്കിലും അഥവാ എന്റെ ശരീരത്തിലുണ്ടെങ്കിൽ അദ്ദേഹത്തിനതും പകരരുത്, അദ്ദേഹത്തിലേക്കത് എന്താണ് പകർന്ന് പോകരുത്, അതുകൊണ്ട് ഞാൻ അദ്ദേഹവുമായി വിട്ടു നിൽക്കുകയാണ് എന്ന് ഞാൻ ചിന്തിക്കാം. അല്ല, ഇനി എന്നിലില്ല, അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് എനിക്കത് പകരരുത്, ഈ നിലക്ക് ചിന്തിച്ചും കൊണ്ടായിരിക്കണം അകലം പാലിക്കേണ്ടത്. ഇങ്ങനെ ഓരോരുത്തരും ചിന്തിക്കണമെന്ന് അപ്പൊ ആരോഗ്യവകുപ്പ് പറഞ്ഞതിന്റെ ആകത്തുക. എനിക്ക് ഈ COVID-19 അല്ലെങ്കിൽ 19 എന്തോ ആവട്ടെ, ഈ മഹാമാരി എന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹവുമായി ബന്ധം സ്ഥാപിച്ച് അദ്ദേഹത്തിന് ആ ഒരു അപകടം വരണ്ട, ഞാൻ മാറി നിൽക്കുക, ആ നിലക്ക് ഞാൻ മാറി നിൽക്കുക. ഇനി എനിക്കില്ല, അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് എനിക്കും വേണ്ട, ഈ നിലക്ക് ശരീരം കൊണ്ട് അകലം പാലിക്കുക. കൂട്ടത്തിലൊന്ന് പറയാണ്, ശരീരം കൊണ്ട് നമ്മൾ അകലം പാലിക്കുമ്പോൾ ഒരു കാരണവശാലും മനസ്സുകൊണ്ട് നമ്മൾ അകലം പാലിക്കരുത്. ചിലപ്പം ശാരീരികമായി അകലം പാലിക്കേണ്ടയിടത്ത് അകലം പാലിക്കുമ്പോഴും മനസ്സുകൊണ്ട് നമ്മുടെ കൽബ് കൊണ്ട് നമ്മൾ ഒരിക്കലും അകലം പാലിക്കരുത്.
എന്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് എനിക്ക് പോകാൻ പാടില്ല. അവിടെ ഗൾഫിൽ നിന്ന് ഒരാൾ വന്ന് നിരീക്ഷണത്തിലുണ്ട്. അതുകൊണ്ട് ആ വീട്ടിലേക്ക് എനിക്ക് പോവാൻ പാടില്ല എന്ന് വിചാരിച്ച് ആ അയൽവാസി ഭക്ഷണം കഴിക്കുന്നുണ്ടോ, ആ അയൽവാസിക്ക് വല്ലതും കമ്മിയുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള ഒരു കൽബ് നമുക്ക് വേണം അള്ളാഹു നൽകുമാറാവട്ടെ. അപ്പൊ ശരീരം കൊണ്ട് നമ്മൾ അകലം പാലിച്ചാലും കൽബ് കൊണ്ട് മനസ്സുകൊണ്ട് നമ്മൾ അകലം പാലിക്കരുത്. ഇരിക്കട്ടെ, ഞാൻ ഇത്രയും പറഞ്ഞതെന്തിനാ? വിശ്വസ്തത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാൻ അമാനില്ല. നമ്മുടെ ജീവിതത്തിന്റെ വിശ്വസ്തത നഷ്ടപ്പെട്ടു. ഈ വിശ്വസ്തത നമുക്ക് തിരിച്ചു കിട്ടാൻ, ഈ വിശ്വസ്തത നമുക്ക് തിരിച്ചു കിട്ടാൻ ഏറ്റവും നല്ല മാർഗമാണ് എന്ത്? ഇസ്തിഗ്ഫാർ. മഹാന്മാര് കിതാബിൽ പറഞ്ഞ ഒന്ന് രണ്ട് ഉദ്ധരണികൾ ഞാൻ വായിക്കാം. ഫല്ലിസ്തിഗ്ഫാറു അമാനു അഹ്ലിൽ അർളി മിൻ കുല്ലി നിഖ്മതിൻ ഇസ്തൗജബത്ഹാ അഅ്മാലുഹും. ഈ എല്ലോ ശിക്ഷകളും, എന്ത് നിഖ്മത്താവട്ടെ, എന്ത് രോഗമാവട്ടെ, എന്ത് ബല ആവട്ടെ, എന്ത് ബലിയത്താവട്ടെ, എന്ത് ആഫത്താവട്ടെ, ജനങ്ങളുടെ പ്രവർത്തനങ്ങൾ കാരണം ഉണ്ടായിത്തീർന്ന ഏത് നിഖ്മത്തിനൊത്തും ഈ ഭൂമിലോകത്ത് താമസിക്കുന്നവരുടെ വിശ്വസ്തത അത് ഇസ്തിഗ്ഫാറാകുന്നു. എന്നിട്ട് ചില മഹാന്മാര് പറയാണ്, ചില മഹാന്മാര് ഇസ്തിഗ്ഫാറിന്റെ കിതാബിന്റെ മുഖദ്ദിമയിലേക്കും പറയുന്നത് കാണാം. ലൗ, അതായത് ലൗ അന്നന്നാസ, നിശ്ചയമായിട്ടും ജനങ്ങള് തമസ്സക്കൂ ബിഹാദൽ അമാൻ, ഈ ഇസ്തിഗ്ഫാർ എന്നുള്ളതായ ഈ അമാന് ജനങ്ങൾ മുറുക പിടിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ലമാ റഅയ്തു ബലാഅൻ അലാ വജ്ഹിൽ അർളി, ഈ ഭൂമിലോകത്ത് ഒരു ബലാവും ഞാൻ കാണൂല. ഇസ്തിഗ്ഫാറിന്റെ ഓരോ ഭാഗങ്ങളും, ഈ ലോകത്ത് എന്ത് പ്രശ്നങ്ങളും വരാൻ കാരണം അതെല്ലാം മനുഷ്യന്റെ ദുനൂബാണ്, മനുഷ്യൻ ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങളാണ്. അതെല്ലാം ഹദീസുകളുടെ അടിസ്ഥാനത്തിലും മഹാന്മാരുടെ വാക്കുകളുടെ അടിസ്ഥാനത്തിലും വിശദീകരിക്കുന്നുണ്ട്. ഈ മനുഷ്യർ ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങൾക്ക് ഏറ്റവും വലിയ അമാന് അത് ഇസ്തിഗ്ഫാറാകുന്നു. ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന ആ അമാനിനെ, ആ ഒരു കാര്യത്തെ ജനങ്ങളെങ്ങാനും മൃഗപ്പിടിക്കുകയാണെങ്കിൽ ലമാ റഅയ്തു ബലാഅൻ അലാ വജ്ഹിൽ അർളി, ഈ ഭൂമിലോകത്ത് ഒരു ബലാവും ഞാൻ കാണുമായിരുന്നില്ല. എന്നിട്ട് പറയാ ഫല്ലംബാലു, എല്ലാം ശ്രദ്ധിക്കണം, ഫല്ലംബാലു എല്ലാ രോഗങ്ങളും, വൽ മസായിബു എല്ലാ മുസീബത്തുകളും, വൻ നുഖബാത്തു എല്ലാ വിഷമങ്ങളും, വൽ ഹുമൂമു എല്ലാ ഹമ്മുകളും, വൽ ഹുമൂമു എല്ലാ ഗമ്മുകളും, വസൂഉൽ മഈശത്തി ചീത്തയായ ജീവിതവും, വന്ദിഷാദുൽ ഫഖ്രി ദാരിദ്ര്യം പരക്കലും, വശിയൂഉൽ ഫിത്നത്തി നാശം വ്യാപിക്കലും, വബിത്തലുൽ അഅ്മാലി അഅ്മാലി ആയുസ്സിൽ ബറക്കത്ത് കുറയലും, വ മൗത്തുൽ ഫുജിഅത്തി പെട്ടെന്നുള്ള മരണവും, വഗലാഉൽ അസ്ഗാരി വിലക്കയറ്റവും, വഹബ്സുൽ അംതാരി മയകൾ ഇല്ലാതെയാവലും, വഗൈറു ദാലിക അതല്ലാത്ത എല്ലാ കാര്യങ്ങളും, സബബുഹാ ഇവകളുതൊക്കെയും കാരണം, അദ്ദുനൂബു ദോഷങ്ങൾ ചെയ്തിട്ട് ഇസ്തിഗ്ഫാർ ഇല്ലാതെ വന്ന ദോഷങ്ങളാണ് ഈ മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം. എന്നിട്ട് അതെല്ലാം ആ മഹാനുഭാവൻ അത് സ്ഥിരപ്പെടുത്തുന്നുണ്ട്. ഓരോന്നും മയില്ലാതിരിക്കാൻ കാരണം ദോഷങ്ങളാണ്, പെട്ടെന്നുള്ള മരണങ്ങൾക്ക് കാരണം ദോഷങ്ങളാണ്, വിലകൾ അധികരിക്കാൻ ഉയരാൻ കാരണം ദോഷങ്ങളാണ്, ദാരിദ്ര്യം പെരുകാൻ കാരണം ദോഷങ്ങളാണ്. ഓരോന്നും വിശദീകരിക്കുന്നുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, ഈ ഭൂമിലോകത്താകെയുള്ളത് രണ്ട് വിശ്വസ്തതകളാണ്, രണ്ട് അമാനാണ് ഭൂമിലോകത്ത് താമസിക്കുന്നവർക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. ഒന്ന് ആരാണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. രണ്ടാമത്തേത് ഇസ്തിഗ്ഫാർ. റസൂലുള്ള പറയാൻ ലഖദ് കാന ഫിൽ അർളി അമാനാനി, ഈ ഭൂമിയിലുള്ളത് രണ്ട് വിശ്വസ്തതകളാണ്, രണ്ട് അമാൻ.
ആ രണ്ട് അമാനുള്ള കാലത്ത് ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. അതിൽ നിന്ന് ഒന്നിനെ ഉയർത്തപ്പെട്ടു, അഥവാ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്ന് നമ്മളോടൊപ്പമില്ല. അതുകൊണ്ട് മറ്റേതിനെ നിങ്ങൾ മൃഗ പിടിക്കുക, മറ്റേതിനെ നിങ്ങൾ മൃഗ പിടിക്കുക. രണ്ട് അമാനാണുള്ളത്, ഒന്നിനെ ഉയർത്തപ്പെട്ടു, അതുകൊണ്ട് രണ്ടാമത്തേനെ നിങ്ങൾ മൃഗ പിടിക്കുക. അമ്മൽ അമാനുൽ അവ്വലു, ഒന്നാമത്തെ അമാനു ഫഹുവ റസൂലു, അത് മഹാനായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. തങ്ങൾ വഫാത്തായി, ഇപ്പൊ നമ്മളോടൊപ്പമില്ല. രണ്ടാമത്തെ അമാനു ഫഹുവൽ ഇസ്തിഗ്ഫാറു, അത് ഇസ്തിഗ്ഫാറാണ്. ഈ ഭൂമി ലോകത്ത് താമസിക്കുന്നവർക്ക് വിശ്വസ്തതയുള്ള രണ്ട് കാര്യം, ഒന്ന് റസൂലുള്ള, മറ്റൊന്ന് ഇസ്തിഗ്ഫാറ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാറിനെ നിങ്ങൾ മൃഗ പിടിക്കുക. എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് ഞാൻ പറയുന്നു, ഇസ്തിഗ്ഫാറിന് ഒരുപാട് വചനങ്ങളുണ്ട്. ഞാൻ ദീർഘിപ്പിക്കും. എന്റെ പറയാനുദ്ദേശിച്ച മെയിൻ വിഷയം ഇതാകുന്നു. ഒരു ഇസ്തിഗ്ഫാറിന് ഒരുപാട് വചനങ്ങളുണ്ട്, പക്ഷേ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എല്ലാം മനസ്സിലാക്കണം. ആരെങ്കിലും പതിവാക്കാത്തവരുണ്ടെങ്കിൽ, ഇത് ഏതെങ്കിലും ഒരാളുടെ വാക്കല്ലത്തോ, ആർക്കും സ്വീകരിക്കാം. ഇമാം ബുഖാരി റളിയല്ലാഹു തആലാ റിപ്പോർട്ട് ചെയ്ത ഹദീസാൻ, അതുപോലെ വേറെയും ഒരുപാട് മുഹദ്ദിസീങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാൻ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിന്റെ സയ്യിദ്, ഇസ്തിഗ്ഫാറിന്റെ നേതാവ്, അയ് യഖൂലൽ അബ്ദു, ഒരു മനുഷ്യൻ പറയലാണ്, അല്ലാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ലാ അന്ത ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു ഔദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബി നിഅമതിക അലയ്യ വ അബൂഉ ബി ദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അന്ത. ഇതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരെ, ഒരു മിനിറ്റ് വേണോ നമുക്കിത് ചൊല്ലാൻ? ഞാൻ ഒന്നും കൂടി ചൊല്ലാം. ചിലപ്പം വിരുദുൽ ലത്തീഫക്കും ചെല്ലുന്നവരുണ്ടെങ്കിൽ അതിൽ ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ കാണാം. എന്റെ ഏതെങ്കിലും സാധാരണക്കാർ അറിയാത്തവരുണ്ടെങ്കിൽ അറിയുന്നവരോട് ചോദിച്ചിട്ട് ഒരു ശരിയായ രൂപത്തിൽ ഒരു കടലാസിൽ എഴുതിയിട്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോ, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് അവർ എഴുതി വെക്കുക. അതെന്തിനാ? മറക്കാതിരിക്കുക. പിന്നെ നമ്മളത് കുറെ ഇങ്ങനെ ചെല്ലുമ്പോ നമുക്കതണ്ട് കാണാപാഠം പറഞ്ഞോളും. നോക്കി നിങ്ങൾ ഈ ഒരു ഒറ്റ ഹദീസ് വിശദീകരിച്ചിട്ട് 400 ചില്ലാം പേജില്ല കിതാബ് എഴുതിയിട്ടുണ്ട്. ഈ ഒരൊറ്റ ഹദീസ്, ഹദീസ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നുള്ള ഈ ഒരൊറ്റ ഹദീസ് വിശദീകരിച്ച് ഇതിന്റെ അർത്ഥങ്ങളും ഇതിന്റെ മഹത്വങ്ങളൊക്കെ വിശദീകരിക്കുന്ന 400-500 പേജുള്ള കിതാബുകളുണ്ട്. പക്ഷെ നമുക്കതൊന്നും പറയാൻ സമയമില്ല, നമുക്ക് കേൾക്കാൻ നേരവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റു ചില ഹദീസിൽ കാണാം, അലാ അദുല്ലുക്കും, നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ, അലാ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ മേൽ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ. നസായി മാമിനെ പോലത്തെ റിവായത്തിൽ കാണാം, തഅല്ലമു, നിങ്ങൾ പഠിക്കണേ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ നിങ്ങൾ പഠിക്കണേ എന്ന് ഇമാം നസായി റളിയല്ലാഹു തആല അൻഹുവിന്റെ റിവായത്തിൽ കാണാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങേ അറ്റം പ്രോത്സാഹിപ്പിച്ച ഒരു ഇസ്തിഗ്ഫാറാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അത് പഠിക്കാൻ വേണ്ടി പ്രത്യേകം റസൂലുള്ള പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, എന്റെ കണക്കിൽ ഒരു 1.5 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് വേണ്ടി മാത്രമുള്ള ഒരു ഇസ്തിഗ്ഫാറാണ്, അല്ലാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ലാ അന്ത ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു ഔദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബി നിഅമതിക അലയ്യ വ അബൂഉ ബി ദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അന്ത. ഇനി നോക്കി അതിന്റെ മഹത്വം നോക്കി.
റസൂലുള്ള പറയാണ്, മൻഖാലഹ മിനൻ നഹാരി മൂഖിനൻ ബിഹാ ഫമാത മിൻ യൗമിഹി ഖബ്ല അൻ യുംസിയ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന. ബുഖാരി ഇമാമിന്റെ റിവായത്ത് ഇങ്ങനെയാണ്. നോക്കി നല്ലങ്ങൾ ശ്രദ്ധിക്ക്. ഒരൊറ്റ പ്രാവശ്യം ഇതൊരു 1000 3000 ഒന്നും ചെല്ലന്റെ സാധുക്ക, ഒറ്റ പ്രാവശ്യം മൻഖാലഹ ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാരിന് ആരെങ്കിലും പറഞ്ഞാൽ ഈ കെലിമത്തുകളെ, മിനന്നഹാരി പകലിൽ നിന്ന്, മൂക്കിനം ബിഹ അവകളെ കൊണ്ട് ഉറപ്പിക്കുന്നവനായിട്ട്, ഫമാതമിയൗമിഹി ഖബിലയും സിയ അങ്ങനെ വൈകുന്നേരമാകുന്നതിന് മുമ്പ് അവൻ മരിച്ചാൽ, ഫഹുവ മിൻ അഹ്ലിൽ ജന്ന അവൻ സ്വർഗത്തിന്റെ അവകാശിയാണ്. വമൻ ഖാലഹ മിനൽ ലൈലി വഹുവ മൂക്കിനും ബിഹ ഫമാത ഖബില അൻ യുസ്ബിഹ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന. ഒരാള് രാത്രി അത് ചൊല്ലി നല്ല ഉറച്ച വിശ്വാസത്തോടുകൂടെ ഓൻ രാത്രി ഒരാൾ അത് പറഞ്ഞാൽ, അങ്ങനെ സുബഹിയാകുന്നതിന് മുമ്പ് അവൻ മരിച്ചാൽ അവൻ സ്വർഗത്തിലാണ്. അത് ബുഖാരി ഇമാമിന്റെ റിവായത്തിൽ അങ്ങനെയാണ്. എന്നാ വേറെ ചില റിവായത്തിൽ ഒരാൾ അത് പകല് ചൊല്ലി വൈകുന്നേരത്തിന്റെ മുമ്പ് മരിച്ചാൽ ദഹലൽ ജന്ന അവൻ സ്വർഗത്തിൽ കടന്നു. അല്ല ഒരാൾ രാത്രി ചൊല്ലി സുബഹിയുടെ മുന്നവൻ അങ്ങനെ ആ ഉറക്കത്തിലായിട്ട് അങ്ങോട്ട് മരിക്കുകയാണെങ്കിൽ ദഹലൽ ജന്ന. വേറെ ചില റിവായത്തിൽ ഇല്ലാ വജബത്ത് ലഹുൽ ജന്ന, ഒരു ദിവസം ഒരു പ്രാവശ്യം ഇത് ചൊല്ലിയാൽ, ഒരു പ്രാവശ്യം ഇത് ചൊല്ലിയാൽ ആ പകലിൽ അവൻ മരിക്കുകയാണെങ്കിൽ അവൻ സ്വർഗത്തിന്റെ അവകാശിയായിട്ടാണ് മരിക്കുന്നത്. രാത്രി അവൻ ചൊല്ലിയിട്ട് നേരം വലുക്കുന്നതിന് മുമ്പ് അവൻ മരിക്കുകയാണെങ്കിൽ അവൻ മരിക്കുന്നത് സ്വർഗത്തിന്റെ അവകാശിയാണ്. ഇത് ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരു കൗലല്ല, ഒരു കീലയല്ല, ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞതല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട്, ഒരുപാട് ദിക്റുകൾ നമ്മൾ ജീവിതത്തിൽ പതിവാക്കിയിട്ടുണ്ട്, ഒരുപാട് സലാത്തുകൾ നമ്മൾ പതിവാക്കിയിട്ടുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പതിവാക്കിയിട്ടുണ്ട്. തഅല്ലമു സയ്യിദൽ ഇസ്തിഗ്ഫാർ, സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ നിങ്ങൾ പഠിക്കണേ എന്ന് ഹബീബ് നമ്മോട് കൽപ്പിച്ചതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഇത് പതിവാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടെ ഇന്ന് മുതൽ തന്നെ ഞാൻ അത് ചൊല്ലിത്തുടങ്ങുകയാണ്. എന്റെ വീട്ടിലുള്ള മക്കളെ കൊണ്ട് ഞാൻ ചൊല്ലിപ്പിക്കുന്നതാണ്. എനിക്ക് പരിചയമുള്ള എല്ലാവരെ കൊണ്ടും ഞാൻ ചൊല്ലിപ്പിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു ദിവസം ഞാൻ മരിക്കാതിരിക്കില്ല. എനിക്ക് മരണം ഉറപ്പാണ്. മരണം നമ്മൾ ഉറപ്പിച്ച് നടക്കുകയാണ്. അത് ഏതു ദിവസമാണെന്നറിയില്ല. അൽഹംദുലില്ലാ, ഇന്ന് ഞാൻ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ മരിക്കുകയാണെങ്കിൽ എനിക്കൊരു ഉറപ്പുണ്ട്, ഞാനൊരു സ്വർഗത്തിന്റെ അവകാശിയായിട്ടാണ് മരിക്കുന്നത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അത് ളഈഫാൻ എന്ന് പറഞ്ഞ് തല്ലിക്കളയാൻ പറ്റുകയില്ല. അതുകൊണ്ട് മറക്കാതിരിക്കാൻ ഒരു കടലാസിൽ വ്യക്തമായി എഴുതി, നമ്മളെ സുബഹി നിസ്കാരത്തിനു ശേഷമോ അതല്ലെങ്കിൽ പകൽ മറ്റേതെങ്കിലും സമയത്ത് നമുക്കത് നോക്കിയാൽ കാണുന്ന ഒരു സ്ഥലത്ത് തന്നെ എഴുതി വെക്കുക. എന്റെ സാധാരണക്കാരായ സഹോദരിമാര്, എന്റെ എല്ലാ ക്ലാസും കേൾക്കാത്തവരുണ്ടെങ്കിൽ സ്വാഭാവികമായും അവരുടെ മനസ്സിൽ ഒരു ഇഷ്കാല് വരാൻ സാധ്യതയുണ്ട്. നിസ്കരിക്കാൻ പാടില്ലാത്ത സമയാണെങ്കിലോ, അത് ഈ ക്ലാസ് റൂമിലുള്ളവർക്കൊക്കെ അതിന്റെ മസല അറിയാം. ആരെങ്കിലും ഈ വോയിസ് ഗ്രൂപ്പിലെത്ത് നമ്മുടെ KMIC ഫിഖിന്റെ ക്ലാസ് കേൾക്കാത്ത ഒരു സഹോദരി അത് കേൾക്കുകയാണെങ്കിൽ, നിസ്കരിക്കാൻ പാടില്ലാത്ത സമയത്ത് ചെല്ലാൻ പറ്റുമോ എന്നൊരു സംശയം വരികയാണെങ്കിൽ, ഇത് സയ്യിദുൽ ഇസ്തിഗ്ഫാറാണ്, ഖുർആനിന്റെ കെലിമത്തുകളല്ല. അതുകൊണ്ട് നിസ്കരിക്കാൻ പാടില്ലാത്ത സമയത്തും ഇത് ചൊല്ലാം. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട എല്ലാ സാധാരണക്കാരോടും, ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ പതിവാക്ക്, ആത്മാർത്ഥമായി നമ്മുടെ ദിക്ര് ദുആകളുടെ ഇടയിൽ ഒരു അസ്തഗ്ഫിറുല്ലാഹല്‍ അലീം അതിങ്ങനെ ചെല്ലുമ്പോ, അതിങ്ങനെ പറയുമ്പോ നാവിന്റെ തുമ്പത്ത് മാത്രം പോരാ, അബ്ബേ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, നോക്കാൻ പാടില്ലാത്ത പലതും ഞാൻ നോക്കിയിട്ടുണ്ട്, സംസാരിക്കാൻ പാടില്ലാത്ത പലതും ഞാൻ സംസാരിച്ചിട്ടുണ്ട്, എന്റെ നല്ല നല്ല ജീവിതകാലം പലതും എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്,
എന്നിങ്ങനെ മനസ്സിൽ ആലോചിച്ച് നമ്മുടെ ആ മനസ്സിലുള്ള ദുഃഖത്തിനനുസരിച്ച് കണ്ണുനീരിങ്ങട്ട് വരിക, അതാണ് യഥാർത്ഥത്തിൽ തൗബ. ആ ഇസ്തിഗ്ഫാർ ഇങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ അല്ലാഹു വെറുതെ ഒരു ദസ്വിര എണ്ണം മരിക്കൽ മണി മരിക്കല്ല, നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ ആലോചിച്ച് അസ്തഗ്ഫിറുല്ലാഹ അല്ലാഹു എന്ന് 100 പ്രാവശ്യം നമുക്ക് ചെല്ലാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു 33 പ്രാവശ്യമെങ്കിലും കൂട്ടത്തിൽ ഈ ഒരു സയ്യിദുൽ ഇസ്തിഗ്ഫാറും പതിവാക്കുമ്പോ അള്ളാഹു നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണിച്ചു തരും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ ദോഷങ്ങളാണ്. റസൂലുള്ളാഹിന്റെ അത് സംബന്ധമായ ഹദീസുകളൊക്കെയും രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് കുറെ ക്ലാസ് മുമ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്, അന്നൊക്കെ നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്. കേട്ടവരുണ്ടാവും, കേൾക്കാത്തവരുണ്ടാവും. നമ്മൾ പല ജാതി മരുന്നുകളും കഴിക്കുന്നുണ്ടാവും, കഴിക്കണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിലുള്ള മരുന്ന് അത് ഇസ്തിഗ്ഫാറാണ്. ആ മരുന്നും കൂടി നമ്മുടെ മറ്റു മരുന്നുകളോട് കൂടെ അങ്ങോട്ട് ചേരുമ്പോ, ഇപ്പൊ നമ്മുടെ ഈ മഹാമാരിയെ തടുക്കാൻ വേണ്ടി നമ്മൾ അകലം പാലിച്ച് വീടുകളിൽ റൂമുകളിൽ ഒഴിഞ്ഞു ഇരിക്കുകയാൽ വല്ലാത്ത സങ്കടം. 4th ജുമയാണ് മുടങ്ങാൻ പോകുന്നത് എന്നല്ല, ഈ വരാൻ പോകുന്ന വിശുദ്ധമായ റമളാനില് ഒരു പള്ളിയിൽ ജുമുഅ ജമാഅത്ത് കിട്ടുമോ എന്ന് ആശങ്കയിലാണ് നമ്മളൊക്കെയും. എങ്ങോട്ടാണ് നിയമങ്ങൾ പോകുക? ഇത് എങ്ങോട്ടൊക്കെയാണ് ബാധിക്കുക? ഇപ്പോഴും നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഡോക്ടർമാർ പല ജാതി കാരണങ്ങളും പറയുന്നുണ്ട്. യാതൊരു രോഗത്തിന്റെ ലക്ഷണങ്ങളും കാണാത്തവരിൽ പോലും ഈ കൊറോണ വൈറസിന്റെ പരിശോധനയിൽ പോസിറ്റീവായിട്ടാണ് വരുന്നത്. ഇനി രോഗം ഭേദമായവർക്ക് തന്നെ മറ്റു ചില ശാരീരിക അസ്വസ്ഥതകൾ വരുമ്പോ ഇത് വീണ്ടും ആ ശരീരത്തെ ആക്രമിക്കുമെന്ന് പോലോത്ത പല റിപ്പോർട്ടുകളുമാണ് പല ഗവേഷകന്മാരുടെ അടുക്കൽ നിന്നും വരുന്നത്. ഇപ്പോൾ 1.5 മീറ്റർ അകലം എന്ന് പറയുമ്പോ പോരാ, 7 മീറ്റർ 8 മീറ്റർ ദൂരത്തേക്ക് ഇത് വ്യാപിക്കും എന്നൊക്കെയും പല ഡോക്ടർമാരും പല രാഷ്ട്രങ്ങളിൽ നിന്നും ഗവേഷണങ്ങൾ നടത്തുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എത്ര കാലമാണ് നമ്മൾ ഈ അകലം പാലിച്ച് ജീവിക്കുക? സാധിക്കുമോ? നമുക്കൊരു സമാധാനമുണ്ടായിരുന്നു 14-ാം തീയതി കഴിഞ്ഞ ഒരു പ്രശ്നത്തിന് പരിഹാരാവുന്നു. വീണ്ടും ദിവസങ്ങൾ കൂട്ടിയിരിക്കുക. ഇനിയും ഇത് വ്യാപിക്കുകയാണെങ്കിൽ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, ഈ ലോക്കിഞ്ഞും നീളാനാണ് സാധ്യത. അതുകൊണ്ട് നമുക്ക് അധികമൊന്നും ഇങ്ങനെ ഒരു ലോക്കായിരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് നമുക്ക് ഈ വിഷയങ്ങൾക്ക് പരിഹാരം കിട്ടണം. ആ പരിഹാരത്തിന് ഏറ്റവും നല്ല മാർഗമാണ് ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ എന്ന അമാനിനെ ജനങ്ങൾ മൃഗപ്പിടിക്കുകയാണെങ്കിൽ ഈ ഭൂമി ലോകത്തൊരു ബലാവും ഞാൻ കാണുമായിരുന്നില്ല എന്ന് ഇസ്തിഗ്ഫാറിനെ കുറിച്ച് വിശദീകരിച്ച് പല വ്യക്തികളും പറഞ്ഞതായി കിതാബുകളിൽ കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇസ്തിഗ്ഫാർ. ഉടനെ വരാത്ത ദോഷങ്ങൾ അങ്ങനെ വന്നുപോയി. എത്ര ദോഷങ്ങൾ! ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു കല്യാണ വീട്ടിലേക്ക് പോയാൽ എത്ര ഹറാമാണ് നമ്മൾ കാണുന്നത്! എത്ര ഹറാം നമ്മൾ കാണിച്ചു കൊടുത്തു, അല്ലേ അബുസുനു? ഒരു കല്യാണ മണ്ഡപത്തിലേക്ക് ഒരു കല്യാണത്തിനു പോയാൽ എത്ര ഹറാം നമ്മൾ കണ്ടു. അന്യ സ്ത്രീകളെ, ഈ സ്ത്രീയുടെ ശരീരം എത്ര പുരുഷന്മാര് കണ്ടു! എത്ര ആള് കല്യാണം കഴിഞ്ഞു വന്നിട്ടൊരു അസ്തഗ്ഫിറുല്ലാഹ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആലോചിക്കാൻ വേണ്ടി പറയാം. അതാ മഹാന്മാര് പറഞ്ഞത്, ദോഷങ്ങൾ അങ്ങനെ ജനങ്ങൾ ചെയ്തു കൂട്ടി, അതിനൊരു ഇസ്തിഗ്ഫാർ പരിഹാരം കണ്ടില്ല. നമ്മൾ എത്രയോ സ്ഥലങ്ങളിൽ പോയി യാത്ര ചെയ്ത് വീട്ടിലെത്തി ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് കാണാൻ പാടില്ലാത്തതും കേൾക്കാൻ പാടില്ലാത്തതും എത്രയോ കാണുകയും കേൾക്കുകയും ചെയ്തു. ഓരോ സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും കാണാൻ പറ്റാത്തത് എത്രയോ പുരുഷന്മാർ ആ ഒരു പെണ്ണ് പുറത്തേക്കിറങ്ങി വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പ് കണ്ടു. നമുക്കാർക്കെങ്കിലും പടച്ചവനെ എന്റെ അടുക്കൽ നിന്ന് ഇങ്ങനെ ഒരു തെറ്റ് വന്നുപോയി എന്ന് പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ അല്ലാഹുവിനെ പറയാനൊരു മനസ്സ് വന്നിട്ടുണ്ടോ? എന്റെ ഉമ്മയൊക്കെയും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ ഉമ്മയുടെ കുട്ടിക്കാലത്ത്
അക്കാലത്തുള്ള സഹോദരിമാരുടെ തലമുടിയെങ്ങാനും ഒരു അന്യ പുരുഷൻ അല്പം കണ്ടാൽ നേരം വലുക്കുന്നത് വരെ ആ ഒരു പെണ്ണ് കരയുന്നു. ആലോചിച്ച് നോക്കി, ഒരു പെണ്ണിന്റെ തലമുടിയിൽ നിന്ന് അല്പമെങ്ങാനും ഒരു അന്യ പുരുഷൻ യാദൃശികമായി കണ്ടാൽ നേരം വലുക്കോല പെണ്ണിന്ന് കരയത്തരെ. എന്റെ ഒരു തലമുടി ആ പുരുഷൻ കണ്ടില്ലേ, ഇന്ന് നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു കരച്ചിന് വരുന്നുണ്ടോ? ആർക്കെങ്കിലും അങ്ങനെ ഒരു ദുഃഖം വരുന്നുണ്ടോ? എന്റെ ശരീരത്തിൽ നിന്ന് കാണാൻ പാടില്ലാത്തത് എത്രയോ ആളുകൾ കണ്ടു. അതുകൊണ്ട് തന്നെ ഇസ്തിഗ്ഫാറില്ലാതെ ദുനൂബ് അങ്ങനെ അധികരിച്ച് അധികരിച്ച് അധികരിച്ചു പോയി. ഭൂമിയുടെ വിശ്വസ്തത നഷ്ടപ്പെട്ടു. ആ വിശ്വസ്തത നഷ്ടപ്പെട്ടതിന്റെ ദുഃഖ ഫലങ്ങളാണ് ഇപ്പൊ നമ്മൾ ഈ അനുഭവിക്കുന്നത്. ഇനി അതിന് പരിഹാരം എന്തു മാത്രം തന്നെയാണ്? ആ ഒരു അമാനിലേക്ക് തിരിച്ചു പോവുക, അഥവാ ഇസ്തിഗ്ഫാർ എന്ന അമാനിലേക്ക് തിരിച്ചു പോവുക. ആ ഇസ്തിഗ്ഫാറിന്റെ സയ്യിദാകുന്ന മഹാനായ റസൂലുള്ള പഠിപ്പിച്ച ഈ ഒരു ഒന്ന് രണ്ട് നാലഞ്ച് കലിമത്തുകൾ നമ്മുടെ ജീവിതത്തിൽ മുടങ്ങാതെ കൊണ്ടുവരിക. ഒരു ദിവസം മരിക്കുമ്പോ ഇൻഷാ അള്ളാഹ് നമുക്ക് സ്വർഗത്തിന്റെ അവകാശിയായി മരിക്കാം. അള്ളാഹു ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ട് നല്ല സന്തോഷകരമായ ജീവിതം തിരിച്ചു കിട്ടി ആക്കിബത്ത് നന്നായി വാഹത്തായി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ. ജനങ്ങൾ നമ്മളിലേക്ക് അടുക്കാത്ത രൂപത്തിലുള്ള രോഗങ്ങളെ തൊട്ട് അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മയ്യത്തിലേക്ക് ആരും വരാത്ത രൂപത്തിലുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ലോക മുസ്ലിമീങ്ങളെ അള്ളാഹു തആല സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവേ ഞങ്ങളുടെ ദീനീ പ്രവർത്തനങ്ങൾ പഴയതിനേക്കാൾ ഭംഗിയായി സജീവമായി നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് നീ ചെയ്തു തരണേ. അല്ലാ, ഈ വിശുദ്ധമായ റമദാനിനു ശേഷം ഞങ്ങളുടെ ദീനീ സ്ഥാപനങ്ങളൊക്കെയും തുറന്ന് ഇനിയും ഒരുപാട് കാലം നേതാക്കന്മാരുടെ കീഴിലായി ദീനീ ഖിദ്മത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ എന്ന് ദുആ ചെയ്ത് എന്റെ സ്വന്തം നഫ്സിനോടും എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് എല്ലാവരോടും ജീവിതത്തിൽ പകർത്താത്തവർ സയ്യിദുൽ ഇസ്തിഗ്ഫാറു പതിവാക്കനേ എന്ന് ഉണർത്തി ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.